എല്ലാവർക്കും ലൈസ സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ലിവർ ഫ്രൈനെ ബീഫിൻ്റെ. അതിനേക്കാൾ മുമ്പ് ഞങ്ങളുടെ കിച്ചൺ ഗാർഡൻ ഞാൻ കാണിച്ചുതരാം. ഞങ്ങൾ ചെറിയൊരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണിച്ചുതരാം. ഇത് തണ്ട ഒരു തരം വഴുതിരിഞ്ഞത് ഉണ്ട, വഴുതിരിഞ്ഞ, പക്ഷെ അത് ഗ്രീൻ കളറാണ്. അതൊരു ഫ്രണ്ട് വിത്ത് തന്നിട്ട് അത് വെച്ചതാ. പിന്നെ ഇത് കണ്ട നമ്മുടെ നാടൻ അമര, നമ്മുടെ നാട്ടിൽ തമര, ഇതും ഒരു ഫ്രണ്ട് തന്നതാണ് വിത്ത്. മലയാളികൾ തന്നെ നന്നായിട്ട് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ കണ്ട. പിന്നെ നമ്മളിവിടെ വാഴ വെച്ചിട്ടുണ്ട്. വാഴകള് കുറച്ച് വാഴകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇവിടെ വെണ്ട, വെണ്ട നമ്മുടെ പയറ്, പിന്നെ കൂർക്ക നട്ടിട്ടുണ്ട്. കൂർക്കയൊക്കെ തുരപ്പൻ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഒരു വീട്ടുകാർ വാഴ വെച്ചിട്ടുണ്ട്, വേറൊരു വീട്ടുകാർ വാഴ, ഇത് നമ്മുടെ വാഴ. അങ്ങനെ ഒരു പറമ്പിൽ തന്നെ ഒരു മൂന്ന് വീട്ടുകാർ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അത് ഈ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മളെല്ലാവരും ചെയ്തു തുടങ്ങിയത്. പക്ഷെ നന്നായിട്ട് കുറച്ച് കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി അടുത്തതൊരു വെണ്ട കാണിച്ചുതരാം. ഇത് നമ്മുടെ ആന വെണ്ട എന്ന് പറയുന്നുണ്ട്. ആന വെണ്ട ഒരു അഞ്ചാറെണ്ണം ഉണ്ടായിട്ടുണ്ട്. പോയിരിക്കല്ല അവരോട്. അപ്പൊ കുറച്ച് വെണ്ടി പയറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ അമരക്കായ, ഇത് നമ്മുടെ ഇവിടുത്തെ കന്നഡിയൻസിൻ്റെ, അവർ ഇങ്ങനത്തെ അമരക്കായ വയ്ക്കാം. ഇതും കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഞങ്ങളുടെ തോട്ടങ്ങളാണ്. അപ്പോൾ നമ്മിപ്പോൾ ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മിഡിൽ ക്ലാസ് പീപ്പിളെന്ന് വെച്ചാൽ അവർക്ക് ഒരു സൈറ്റ് മേടിച്ചിട്ട് അതിലെ വീട് പണിയാനേ പറ്റുള്ളൂ, ഇത്തിരി മണ്ണ് ബാക്കി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരിക്കണം. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങൾ കാലി കിടക്കുന്നുണ്ടോ? അപ്പോൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങളവിടെ ഇപ്പോൾ വാഴ വെച്ചു, വെണ്ട, പയർ, കൂർക്ക കുറച്ച് നട്ടു, അങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫലം, അതിൻ്റെ ഫ്രൂട്ട്സുകൾ കിട്ടുന്നുണ്ട് നമുക്ക് അനുഭവം. ഇപ്പോൾ കുക്കിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ വെക്കാൻ പോകുന്നത് ബീഫ് ലിവറാണ്. അത് ഓൾറെഡി നമ്മൾ, ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകിട്ടിട്ട് വേവിച്ച് വെച്ചു. നന്നായിട്ട് കഴുകേണ്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഗോതമ്പ് അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ട് ഇതിന്. അപ്പോൾ കണ്ട ഇതിൽ കണ്ട ഒരു നാരങ്ങര പീസ് തൊലി കണ്ട, ഇത് ഞാൻ ഇതിൻ്റെ ഇത്ര പോകുന്ന ഒരു കഷ്ണം, ഇത് അര കിലോ ലിവറാണ്. ഇതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് അതങ്ങനെ തന്നെ അതിലിട്ട് വെച്ചു. കാരണം ഇതിനൊരു ഒരു സ്മെല്ലുണ്ട്, ഒരു കുത്തുണ്ടാവും അതില്ലാണ്ടിരിക്കാനായിട്ട്. അതിട്ട ആ മണം വരില്ല, തിളയ്ക്കുമ്പോൾ എയറൊക്കെ വരുമ്പോൾ ആ ബാഡ് സ്മെല്ല് വരില്ല. അപ്പം അതിന് അത് ചെയ്ത് അത് നമുക്ക് ഇനി കളയണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെപ്പറ ചെയ്യുക, പെപ്പറ വെക്കുക ഇടുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് പെപ്പറാണ്, കാരണം ഇടണത്. അതപ്പോൾ എല്ലാം കൂടി ഇതേ പെപ്പറും മസാല, ഗരം മസാല എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റാള സാധനങ്ങൾ ഇടാം. ഞാൻ ചെറിയുള്ളി എടുത്താണ്, ചെറിയുള്ളി കുറച്ച് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. രണ്ട് പച്ചമുളക്, വെളുത്തുള്ളി, തിരിഞ്ചി, അത് നമുക്ക് കഴിച്ചെടുക്കാം. ഓൾറെഡി അത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ഇടാം, ഓരോരോ സ്പൂൺ മല്ലിപ്പൊടി അധികം വേണ്ട. മല്ലിപ്പൊടി ഇട്ടിട്ടൊന്ന് മൂക്കത്ത് കിട്ടാം. അപ്പം ആവശ്യത്തിന് എണ്ണ ഒഴിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചുമ്മാ അത് വീഡിയോയിൽ എനിക്ക്. അപ്പം ഈ ലിവറ്, ബീഫിൻ്റെ ലിവറ് നമുക്ക് വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് ലിവറ് കഴിക്കാം, നല്ലതാണ് അത്. അപ്പോൾ ഒരു ഡോക്ടറിനോട് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടായിരുന്നു. അപ്പോൾ ലിവറിൻ്റെ ലിവറ്, ബീഫ് ലിവറ് നല്ലതാണെന്ന് പറഞ്ഞു.
അപ്പം കുരുമുളകും ഗരം മസാലയും പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ഇടാം, പിന്നെ പകുതി ലാസ്റ്റ് ഇടാം കേട്ടോ. ഇപ്പൊ ഇത് ഈ ലിവർ ഇപ്പൊ നമ്മള് മരുന്നിനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മള് പച്ചമുളക് അല്ലെങ്കിൽ ഒന്നിടില്ല, ചുമ്മാ മഞ്ഞളും മഞ്ഞളിട്ടിട്ട് വേവിച്ചിട്ട് അത് എണ്ണ നല്ലെണ്ണയില്ലേ, നല്ലെണ്ണയിലാണ് അത് വഴറ്റിയെടുക്കുക. അതിൽ മുളക് പൊടി ഒന്നിലെ കുറച്ച് പെപ്പർ പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മാത്രം, ഉപ്പും ഇടില്ല ചിലവർ, മരുന്നായിട്ട് ഉപയോഗിക്കണവർ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചോറിനുള്ള ഒരു സൈഡ് ഡിഷായിട്ട് ഞാൻ ഉപയോഗിക്കണം. അപ്പം നമുക്ക് എരിവൊക്കെ വേണമല്ലോ, ഒത്തിരി എരിവും പുളിയുപ്പൊക്കെ വേണം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ. എണ്ണ എത്രയും നമ്മൾ കുറച്ച് ഉപയോഗിക്കണോ, ഞാൻ ഓരോ വീഡിയോയിലും പറയും അത്ര കുറച്ച് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ആ ലിവർ ഇടാം. ഇപ്പൊ ലിവർ ഇട്ടു, പക്ഷെ ലിവർ ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചു നോക്കിയപ്പോൾ അത് ഇത്തിരും കൂടി വേവാണ്ട്. ഞാനിത് ഓൾറെഡി കുക്കറിൽ വേവിച്ചെടുത്തതാണ്, പക്ഷെ ഇനി അത് രണ്ട് വിസിലെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ കൂടി വരത്തട്ടെ, കാരണം നന്നായിട്ടൊന്ന് വേവണം. ഇപ്പം ഞാൻ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്, കാരണം ഇത് മറ്റേല് ഓപ്പൺ തുറന്ന് വെച്ചിട്ട് ഈ പാനില് നമ്മളത് വഴറ്റി വെള്ളം വറ്റിച്ച് അത് വെന്ത് വരുമ്പിക്കും സമയം കൂടുതൽ പിടിക്കും. അപ്പോൾ ആ കുക്കറിലിട്ടിട്ട് ഒരു വിസിലും കൂടി വരുത്തിയാൽ ഉപ്പും എല്ലാതും മുളക് എല്ലാതും മസാല എല്ലാം അതിൽ പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അത് അടച്ചു വയ്ക്കാം, ഒരു വിസിൽ വരുത്തിയിട്ട് തുറന്നോക്കാം. ഇപ്പം ഞാൻ കുക്കറിൽ നിന്ന് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്, കണ്ടോ നന്നായിട്ട് വെന്തു. അപ്പോൾ ഒന്നുകൂടി ആ കഷ്ണങ്ങളുടെ വലിപ്പം ചെറുതായിട്ട് വരും, നന്നായിട്ട് വേവുന്ന ചോദ്യം. ഇത് ഇങ്ങനെ വെന്ത് ഉടയൊന്നുമില്ല, ശരിക്കും നല്ല ഇതായിട്ട് ഇരിക്കും. പിന്നെ ഇതിൽ ഉപ്പും ഇതെല്ലാം നിങ്ങൾ നോക്കണം കേട്ടോ, നല്ലതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മസാല എടുത്തു വെച്ചത്, അത് നമുക്കൊന്ന് ഇതിൻ്റെ മേലെ ഇതറാം. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടാ. അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം, വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ ഡി കുറവുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് ശരീരത്തിന്. അപ്പം വീണ്ടും വേറൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുൻപിൽ എത്താം. ബൈ.